വീട്ടുവളപ്പിലെ കിണറ്റിൽ മൂന്ന് ദിവസം മുൻപ് വീണ കാട്ടുപന്നികളെ പുറത്തെടുക്കാനാകാതെ വീട്ടുകാർ വലയുന്നു വനംവകുപ്പ് അധികൃതർ സ്ഥലത്തെത്തി പന്നികളെ പുറത്തെടുക്കാൻ ശ്രമിച്ചെങ്കിലും പരാജയപ്പെട്ട് മടങ്ങിപ്പോയി പോട്ടൂർ മാടിച്ചിമ്പാറ വീട്ടിൽ ഹരിദാസിന്റെ അതിർത്തിയോട് ചേർന്ന വെള്ളമില്ലാത്ത കിണറ്റിൽ ശനിയാഴ്ച രാത്രിയാണ് നാല് കാട്ടുപന്നികൾ വീണത് കിണറിന്റെ ചെറിയ ഭാഗം ഹരിദാസിന്റെ അതിർത്തിയിലും ഭൂരിഭാഗം കാട്ടിലത്ത് പ്രഭാകരൻ എന്ന വ്യക്തിയുടെ പറമ്പിലുമാണ് ആൾമറിയില്ലാത്ത കിണറ്റിൽ കാട്ടുപന്നികൾ വീണതറിഞ്ഞ ഹരിദാസിന്റെ കുടുംബം ഞായറാഴ്ച തന്നെ ഫോറസ്റ്റ് അധികൃതരെ വിവരമറിയിച്ചു സ്ഥലത്തെത്തിയ ഫോറസ്റ്റ് ജീവനക്കാർ കയറും കമ്പും എല്ലാം ഉപയോഗിച്ച് പന്നികളെ പുറത്തെടുക്കാൻ ശ്രമം നടത്തിയെങ്കിലും വിജയിച്ചില്ല ഇനി ചാകും ഫോറസ്റ്റ് മടങ്ങുകയായിരുന്നുവെന്ന് ഹരിദാസിന്റെ മകൾ ഹരിത പറഞ്ഞു ഒരു നാല് പന്നിയുണ്ട് പന്നി കുട്ടികളാണ് അവർക്ക് കയറാൻ പറ്റുന്നില്ലേ എന്നിട്ട് ഞായറാഴ്ച കൂടി ഞങ്ങൾ ഫോറസ്റ്റിനെ അറിയിച്ചു അവരൊരു അഞ്ചുമണി അഞ്ചരോട് കൂടി വന്നു ഒരു എട്ടാൾ വന്നിട്ടുണ്ട് അവര് വന്നിട്ട് ഒരു കയർ മാത്രമായിട്ട് വന്നത് വന്നിട്ട് നോക്കി നോക്കിയിട്ട് എടുക്കാൾ ചെറിയൊരു ശ്രമം നടത്തിയെങ്കിലും അവർക്ക് എടുക്കാൻ പറ്റിയില്ല അവർ പറഞ്ഞത് ചത്തിട്ടെടുക്കാന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ചെയ്തിട്ട് എടുക്കാം അല്ലാണ്ട് ഞങ്ങൾക്ക് എടുക്കാൻ പറ്റാ നമ്മൾ പോകുക ചെയ്തത് ഫയർഫോഴ്സിനെ വിളിക്കാൻ പറഞ്ഞപ്പോൾ അവരെ വിളിക്കില്ല നമ്മളതിനെ വിളിക്കാൻ പറഞ്ഞു നിങ്ങൾ വിളിച്ചാലേ വരള്ളൂ ഞങ്ങൾ വിളിച്ചപ്പോലാന്നാ പറഞ്ഞത് ഫയർഫോഴ്സിനെ വിളിച്ചപ്പോൾ അവര് പറഞ്ഞത് വളർത്തു ആണെങ്കിൽ വരാം അല്ലെങ്കിൽ വല്യാന്ന് പറഞ്ഞത് നാല് ദിവസമായി എടുക്കണം ചോറിട്ട് കൊടുക്കുന്നുണ്ട് പക്ഷെ നമ്മളെത്തോളം പറ്റും കൊടുക്കാനായിട്ട് പിന്നെ ഇനി നമ്മളെ കൊണ്ടൊന്നും ചെയ്യാനും പറ്റില്ല ഫയർഫോഴ്സിന് വിവരം അറിയിച്ചെങ്കിലും വളർത്തു മൃഗങ്ങൾ വീണാലേ എടുക്കാൻ വരുമെന്നാണ് അറിയിച്ചതെന്ന് വീട്ടുകാർ പറഞ്ഞു പ്രദേശത്ത് സ്ഥിരമായി കാട്ടുപന്നികളുടെ ശല്യമുണ്ടെന്നും സമീപത്തെ പറമ്പിലെ കൊള്ളിക്കൃഷി കാട്ടുപന്നികൾ നശിപ്പിച്ചുവെന്നും പ്രദേശവാസികൾ പറഞ്ഞു വീടിനോട് കിടക്കുന്ന കിണറ്റിൽ കുടുങ്ങിയ കാട്ടുപന്നികൾക്ക് വീട്ടുകാർ ബക്കറ്റിൽ വെള്ളമിറക്കി കൊടുത്തിട്ടുണ്ട് എങ്ങനെയെങ്കിലും പന്നികളെ പുറത്തെടുക്കാൻ ഫോറസ്റ്റ് അധികൃതർ തയ്യാറാകണമെന്നാണ് വീട്ടുകാരുടെയും നാട്ടുകാരുടെയും ആവശ്യം ടി സി വി ന്യൂസ് തൃശൂർ